ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കോർപ്പറേറ്റ് റെഗുലേഷൻസ് ഇരുപത്തിനാലാമത്തെ സെഷനാണ് നമ്മളിതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ ലാസ്റ്റ് ഒരു ക്യാപിറ്റൽ ഉണ്ട് ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ ഇതിനെ ശരിക്കും ഈ ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇത് നമ്മുടെ കമ്പനി കോൾ ചെയ്യുന്നതല്ല ഓക്കെ ഇത് നമ്മൾ റിസർവ് ആയിട്ട് വെക്കുന്നതാണ് ഈ ക്യാപിറ്റൽ ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മുടെ കമ്പനി വൈൻഡപ്പ് ആവുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവ് ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത് ഈ റിസർവ് ക്യാപിറ്റൽ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കമ്പനി ഫോം ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അതിന് വേണ്ടിയിട്ട് ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തിട്ടാണ് റിസർവ് ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽസ് എന്നൊക്കെയാന്ന് നോക്കാം ഷെയർ ക്യാപിറ്റൽസ് രണ്ട് ടൈപ്പാണ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓക്കെ സോ രണ്ട് ടൈപ്പ് ഷെയർ ക്യാപിറ്റൽസ് ഉണ്ട് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇനി ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നെ വിത്ത് വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സും ഉണ്ട് സോറി അപ്പോൾ വിത്ത് വോട്ടിംഗ് റൈറ്റ്സും വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ടു

പ്രിഫറൻസ് ഷെയർസ് ഇങ്ങനെ രണ്ട് ടൈപ്പാണ് അതിൽ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത എല്ലാതിനെയും നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് ഇത് നമ്മളുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് ഫോം ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ രണ്ട് ടൈപ്പ് കമ്പനി നേരത്തെ പറഞ്ഞു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ലയബിലിറ്റി അപ്പോൾ അതിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിലാണ് ഇക്വിറ്റി ഷെയർസ് വരുന്നത് ഇത് സാധാരണ ആണ് ഓക്കെ ഇനി ഇതിൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഇങ്ങനെ ഡിവിഡൻറ്റിന് വേണ്ടിയിട്ടൊന്നും ഇല്ല എന്തെങ്കിലും ക്യാപിറ്റലിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും ഇതിൽ ഈ ഷെയറിൽ ഇല്ല ഓക്കെ അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻ്റ് എന്താണ് നമുക്ക് ഒരു പേയ്മെൻറ്റ് ഫിക്സഡ് റേറ്റിൽ ഓഫ് ഡിവിഡൻ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ് വരുന്നത് ഓക്കെ പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല ഡിവിഡൻ്റ് പ്രോഫിറ്റ് അനുസരിച്ച് വേരി ചെയ്യും ഓക്കെ ഒരു കമ്പനി എത്ര പ്രോഫിറ്റാണോ ഏൺ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻ്റ് വേരി ചെയ്യും ഇപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കിട്ടില്ല അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും ലാസ്റ്റാണ് പേ ചെയ്യുന്നത് ബാലൻസ് അതായത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ലൈബിലിറ്റീസ് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് വെച്ചിട്ട് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മളുടെ കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓണേഴ്സ് എന്ന് ഓക്കെ സോ അവരാണ് ഈ കമ്പനിയുടെ റിസ്ക് ബെയറേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിന് അതിൻ്റെ സെയിം ഫേസ് വാല്യൂ ആയിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്ന ചെയ്യുമ്പോൾ അതിന് സെയിം ഫേസ് വാല്യൂ ആയിരിക്കും അത് ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂസ് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ ഉണ്ടാവാറുണ്ട് അതിൽ കോമൺ ആയിട്ട് കാണുന്നത് നൂറ് രൂപയുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിനോമിനേഷൻ ആണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് ഫേംസ് പോയിന്റ് ഓഫ് വ്യൂലും നോക്കാം ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലും നോക്കാം അതിൽ നമുക്ക് ഫേംസിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിക്ക് ഈക്വിറ്റി ഷെയർസ് ഒരു പെർമനൻറ്റ് ക്യാപിറ്റലാണ് ഇതിന് ലയബിലിറ്റി പേയ്മെൻറ്റിൻ്റെ ലൈബിലിറ്റി ഇല്ല ഓക്കെ പിന്നെ ഡിവിഡൻസ് പേ ചെയ്യണം എന്നുള്ളൊരു ബാധ്യതയും കമ്പനിക്ക് ഇതിലുണ്ടാവുന്നില്ല ഓക്കെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻ പേ ചെയ്താൽ മതി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിവിഡൻ പേ ചെയ്യണ്ട പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് സഹായിക്കുന്നതാണ് ഈക്വിറ്റി ഷെയർസ് പിന്നെ നമ്മൾ ഈ ഈക്വിറ്റി ഷെയർസിലൂടെ എത്ര എമൗണ്ട് ആണോ റേസ് ചെയ്യുന്നത് അത് നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളുടെ കമ്പനിക്ക് അവരുടെ ഫിനാൻഷ്യൽ ബേസ് ഇതുപോലെ ഇക്വിറ്റി ഷെയർസ് കൊടുത്തുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും പറ്റും അത് ഫോംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി ഷെയർ ഹോൾഡറിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ശരിക്കും ആ കമ്പനിയുടെ ഓണർഷിപ്പ് എൻജോയ് ചെയ്യുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ ആ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് ലിമിറ്റഡ് ആണ് പിന്നെ ഇക്വിറ്റി ഷെയർ റിവാർഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽസ് ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതിലെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ തന്നെയാണ് പ്രിഫറൻഷ്യൽ ഷെയർസ് പക്ഷേ ഇതിന് ചില പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട് അതായത് ഇതിന് കുറച്ച് മുൻതൂക്കമുണ്ട് ഇക്വിറ്റി ഷെയർസിനെ അപേക്ഷിച്ച് ഇതിനാണ് കുറച്ച് മുൻതൂക്കം വരുന്നത് അതുകൊണ്ടാണ് ഇതിനെ പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വരുന്ന പ്രിഫറൻസ് റൈറ്റ്സ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഇതിന് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിവിഡൻ പേയ്മെൻ്റ് ആണ് അതായത് ഈ പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻ പേയ്മെൻറ്റ് ഒരു ഫിക്സഡ് എമൗണ്ടിൽ ആ ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സിൽ നിന്നും ഒഴിവായിട്ടുള്ള എമൗണ്ട് അത് എന്തായാലും പേ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർസ് അത് റീപേ ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഈക്വിറ്റി ഷെയർസ് പേ ചെയ്യുന്നുള്ളൂ ഓക്കെ സോ അത് കൃത്യമായിട്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ കൃത്യമായിട്ട് ഒരു ഫിക്സഡ് പ്രീമിയത്തിലൂടെ ഫിക്സഡ് സ്കെയിലിൽ സ്പെസിഫിക് ആയിട്ട് മെമ്പറേണ്ടത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും സോ സോക്കെ അപ്പോൾ ആ രീതിയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആയിട്ട് പ്രിഫറൻസ് ഷെയർസിന് വരുന്നത് അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ആണ് അത് കിട്ടാനുള്ള ഡിവിഡൻറ്റിനും അതുപോലെ കമ്പനി വൈൻഡപ്പ് ആവുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതെ കുറിച്ച് ഓക്കെ സോറി അപ്പം ഇങ്ങനെയുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഈ പ്രിഫറൻസ് ഷെയർസ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് എല്ലാം ഈ പ്രിഫ അതിൽ കിട്ടുന്ന അത് അങ്ങനെ ടൈപ്പ് വരുന്ന വരാൻ കാരണം അതിന് കിട്ടുന്ന പ്രിഫറൻസ് റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും യൂണിഫോം ആയിരിക്കില്ല പല കേസിലും പല രീതിയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ അതായത് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രിഫറൻഷ്യൽ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം രണ്ട് നാല് ആറ് എട്ട് ടൈപ്പ് ഓഫ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ വരുന്നത് ക്യൂമുലേറ്റീവ് പ്രിഫറൻഷേഴ്സ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രിഫറൻഷേഴ്സ് പ്രിഫറൻസ് ഷെയർസ് അങ്ങനെ നമുക്ക് മൊത്തം എട്ട് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽസ് വരുന്നുണ്ട് അത് ഓരോന്നും എന്താണെന്നുള്ളത് വിശദമായിട്ട് നോക്കാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഓക്കെ അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസിൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ് നമുക്കറിയാം ഈ പ്രിഫറൻസ് ഷെയർസിന് ഒരു പ്രത്യേകതയുണ്ട് അതിന് ഒരു ഫിക്സഡ് റേറ്റിലുള്ള ഡിവിഡൻഡ് കിട്ടും എന്നുള്ളത് അത് ഗ്യാരൻറ്റിയാണ് ഓക്കെ പക്ഷേ കമ്പനി ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്രോഫിറ്റ് കിട്ടിയില്ല അതിനാ ആവശ്യം അത്ര പ്രോഫിറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻ്റ് അതിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത വരുന്ന ഡിവിഡൻസ് അക്യുമുലേറ്റ് ചെയ്ത് പിന്നീട് ഫ്യൂച്ചറിൽ എപ്പോഴാണോ പ്രോഫിറ്റ് വരുന്നത് ആ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഓക്കെ സോ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൽ ഓരോ ഓരോ പീരീഡിലും ഓരോ പീരീഡിലും ഒരു ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻ്റ് ഗ്യാരൻറ്റി ചെയ്യുന്നുണ്ടാവും ആ ഗ്യാരൻറ്റി ചെയ്തിട്ടുള്ള ഡിവിഡൻ്റ് ആ കമ്പനിക്ക് ആ ഇയറിൽ പ്രോഫിറ്റ് കിട്ടാതെ ആ ഒരു ഡിവിഡൻ പേ ചെയ്യാതെ വന്നാൽ ആ ഡിവിഡൻഡ് പിന്നീട് ഫ്യൂച്ചർ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ആ ഫ്യൂച്ചറിൽ എപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് അതും കൂടി കിട്ടുന്നതായിരിക്കും അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് അപ്പോൾ ഇങ്ങനെയുള്ള ക്യുമുലേറ്റീവ്നെസ് എങ്ങനെ വേണം എന്നുള്ളത് ആ കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസിൽ ടേംസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കിട്ടും പക്ഷേ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഡൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ആ ഡിവിഡൻ്റ് ഒരിക്കലും പിന്നീടുത്തെ ഇയറിന് കാരി ഫോർവേഡ് ചെയ്യുന്നില്ല അതിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും സോ ഏറ്റവും ആദ്യം ഡിവിഡൻഡ് കിട്ടേണ്ടതും കൊടുക്കേണ്ടതും പ്രിഫറൻസ് ഷെയർസിനാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കാനേ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അതായത് വിചാരിച്ചാലും കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ആദ്യം പ്രോഫിറ്റിൻ്റെ ഡിവിഡൻ്റ് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് അതും കഴിഞ്ഞിട്ട് ബാക്കി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ അതിൽ നിന്നും എത്ര ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളതിന് ഉള്ളതിലേക്ക് വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആ ഇതിൽ ആ സർപ്പ് പ്രോഫിറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഓക്കെ